നമസ്കാരം. രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സംരക്ഷണം എന്നത് മോദി സർക്കാരിന്റെ മുഖമുദ്ര തന്നെയാണ്. ഇപ്പോഴിതാ ആക്രമണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്മൃതി ഇറാനി വെർച്വലായി ദേശീയ വനിതാ കമ്മീഷന്റെ 24/7 ഹെൽപ്പ് ലൈൻ നമ്പറായ 7827170170യുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആക്രമണങ്ങൾക്കിരയാകുന്ന സ്ത്രീകളെ പോലീസ്, ആശുപത്രികൾ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, സൈക്കോളജിക്കൽ സേവനങ്ങൾ തുടങ്ങിയ ഉചിതമായ അധികാരികളുമായി റഫറൽ വഴി ബന്ധിപ്പിച്ച് ഓൺലൈൻ പിന്തുണ നൽകാനാണ് ഹെൽപ്പ് ലൈനിലൂടെ ലക്ഷ്യമിടുന്നത്. ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്ക് 24 മണിക്കൂർ കൗൺസിലിംഗ് സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട രാജ്യമൊട്ടാകെയുള്ള ഗവൺമെന്റ് പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു ഏകീകൃത നമ്പറിലൂടെ നൽകുക എന്നിവയാണ് ഈ ഹെൽപ്പ് ലൈനിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. പരിശീലനം ലഭിച്ച ഒരു വിദഗ്ധ സംഘം ഹെൽപ്പ് ലൈനിൽ പ്രവർത്തിക്കും. ദില്ലിയിലെ ദേശീയ വനിതാ കമ്മീഷന്റെ പരിസരത്ത് പ്രവർത്തിക്കുന്ന ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ച 18 വയസ്സും അതിൽ കൂടുതലുമുള്ള ഏതൊരു പെൺകുട്ടിക്കും സ്ത്രീക്കും സഹായം തേടാവുന്നതാണ്. ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ഡിജിറ്റൽ ഹെൽപ്പ് ലൈൻ സേവനം കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനു പുറമെ നിരവധി പദ്ധതികളും കേന്ദ്ര സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്കായി നടപ്പിലാക്കിയിട്ടുണ്ട്. രാജ്യത്ത് കാറുകളിൽ ചൈൽഡ് ലോക്ക് പാടില്ലെന്ന നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. വനിതകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഈ സൗകര്യം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പുതിയ നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. വാഹനത്തിനുള്ളിൽ വെച്ച് ആക്രമണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഈ ചൈൽഡ് ലോക്കുകൾ കാരണമാണ് രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത്. ഇതോടെ പിൻവാതിൽ പൂട്ടാനുള്ള ഡ്രൈവറുടെ സംവിധാനം ഇല്ലാതാകും. ചൈൽഡ് ലോക്ക് സംവിധാനം ഒഴിവാക്കി ലോക്ക് സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു മുൻപ് സർക്കാർ വാഹന നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നത്. മാത്രവുമല്ല, വാഹനങ്ങളുടെ ആവശ്യം കണക്കാക്കി ഡീലർഷിപ്പുകൾ വഴി ഈ ലോക്കുകൾ ഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. ഇത്തരത്തിൽ സ്ത്രീ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ എന്നും മുന്നിൽ തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിയാണ്.